السلام عليكم ورحمة الله أدرس الثاني من كتاب السوء بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇന്നും തുടരുന്നത്. ഫാസിഖും കുട്ടിയും, പ്രായപൂർത്തിയാവാത്ത വകതിരിവുള്ള കുട്ടിയും മാസപ്പിറവി കണ്ടു എന്ന് സാക്ഷ്യം പറഞ്ഞാൽ സ്വീകാര്യമല്ല. പക്ഷേ അവർ പറയുന്നത്, സ്ത്രീ അടിമ ഇവരെ പോലെയുള്ളവർ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് അവരുടെ വാക്ക് അവലംബിക്കൽ നിർബന്ധമാണ്. അവർ പറയുന്നത് രണ്ട് വാർത്തകളാകാം. ഒന്ന്, നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ്. നമ്മുടെ നാട്ടിലെ ഭാര്യയാണ് മാസപ്പിറവി കണ്ടത്. നാട്ടിലൊന്നും മാസം കണ്ടതായി ആരും പറഞ്ഞിട്ടില്ല, ഉറപ്പിച്ചിട്ടുമില്ല. ഭാര്യ മാസപ്പിറവി കണ്ടതിൻ്റെ പേരിൽ ഭാര്യ പറഞ്ഞ ആളുകൾക്കൊക്കെ അത് വിശ്വസിക്കുന്ന ഭർത്താവിനും മക്കൾക്കും അയൽവാസികൾക്കും മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അംഗീകരിക്കാം. നാട്ടിലെ കള്ളുടേനാ പറഞ്ഞത് ഞാൻ മാസം കണ്ടിട്ടുണ്ട് എന്ന്, ആ വിശ്വസിക്കുന്നെങ്കിൽ അംഗീകരിക്കാം. അപ്പം മാസം കണ്ടു എന്ന വിവരവും, അതുപോലെ അടുത്ത നാട്ടിൽ മാസപ്പിറവി ദൃശ്യമായി അവിടെ നോമ്പ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയും നമുക്ക് കൈമാറിയാൽ, ഈ രണ്ട് വിഷയങ്ങളിലും ഫാസിഖിനെയും അതുപോലെ കുട്ടിയെയും അതുപോലെയുള്ള ആളുകളെയൊക്കെ അംഗീകരിക്കാവുന്നതാണ്. ഒരു നാടിന് മുഴുവൻ അത് ബാധകമല്ല എന്നർത്ഥം. ഖാളിക്കും അത് അവലംബിക്കാൻ കഴിയില്ല, അതാണ് പറയുന്നത്. ഫാസിഖോ മുറാഹിഖോ പോലെയാൾ പറഞ്ഞത് അയാളുടെ വാക്ക് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കും നോമ്പോൽക്കൽ നിർബന്ധമാണ്. ഫാസിഖും മുറാഹിഖും നൽകുന്ന വിവരം രണ്ട് വിവരമാണ്. ഒന്ന്, ഫി ഇഖ്ബാരിഹി ബിറുയത്തി നഫ്സിഹി, നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നിടത്തും. ഔ സുബൂത്തിഹ ഫി ബലദി മുത്തഹിദിൻ മത്ലഉഹു, അല്ലെങ്കിൽ ഉദയസ്ഥാനം ഒരുപോലെയുള്ള നാട്ടിൽ, അതായത് തൊട്ടടുത്ത നാട്ടിൽ അത് നോമ്പ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത നൽകുന്ന ഫാസിഖിൻ്റെ വാക്ക് സത്യമാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അയാൾക്കും നിർബന്ധമാണ്. അത് റമദാന്റെ മാത്രം കാര്യമല്ല. സവാഉൻ അവ്വലു റമദാൻ വആഖിറു, ഈ വിഷയത്തിൽ അടുത്ത നാട്ടിൽ പെരുന്നാളുണ്ട് എന്നോ അടുത്ത നാട്ടിൽ നോമ്പുണ്ട് എന്നോ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന ഈ രണ്ട് വിഷയത്തിലും, റമദാൻ്റെ ആദ്യമാണെങ്കിലും അവസാനമാണെങ്കിലും, ഇനി അടയാളങ്ങൾ മുഖേന ഒരാൾക്ക് മാസപ്പിറവി കണ്ടതായി ബോധ്യപ്പെട്ടാൽ അതനുസരിച്ച് നോമ്പനുഷ്ഠിക്കണമെന്ന് പറഞ്ഞല്ലോ. ഖാളി ഉറപ്പിക്കും പോലെ തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ. ഇനി പെരുന്നാളിൻ്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത്. പ്രബലമായ അഭിപ്രായം, അന്നലഹൂബൽ അലിഹി, ഒരാൾക്ക് അനുവദനീയമാണ് അല്ല നിർബന്ധം തന്നെയാണ് ഏത്തിമാദുൽ അലാമാത്ത്, അടയാളങ്ങളെ അവലംബിക്കൽ. ഏത് വിഷയത്തിൽ? ബിദുഖൂലി ശവ്വാലിൻ, ശവ്വാൽ മാസപ്പിറവി പ്രവേശിച്ചിട്ടുണ്ട് എന്ന വിഷയത്തിൽ. പക്ഷേ അയാൾക്ക് അതുകൊണ്ട് ഒരു നല്ല ഒരു വിശ്വാസം ഉണ്ടാവണം. ഇദാ ഹസ്റലുഹു ഇത്തിഖാദുൻ ജാസിമുൻ ബിസ്ദിഖിഹ, അടയാളങ്ങൾ സാദിഖാണ് സത്യമാണ് എന്നതുകൊണ്ട് ഒരു ഉറച്ച വിശ്വാസം അയാൾക്ക് ഉണ്ടെങ്കിൽ ഈ വിഷയം, കമാഫ്താബിഹി ഷെയ്ഖാന ഇബ്നു സിയാദിൻ വഹജർ, ഇബ്നു സിയാദ് ഇബ്നു ഹജർ, ഇബ്നു സിയാദിൻ വഹജർ രണ്ടുപേരും എൻ്റെ ഉസ്താദുമാരാണ്, അവർ ഫത്വ നൽകിയിട്ടുണ്ട്. അവർ മാത്രമല്ല, ജംഇൻ മുഹഖിഖീൻ, മുഹഖിഖുകളായ മറ്റ് ഒരു കൂട്ടം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അടയാളങ്ങളെ ആസ്പദമാക്കി നോമ്പ് തുടങ്ങുകയുമാകാം, പെരുന്നാളും മുമ്പ് മുറിക്കുകയുമാകാം എന്ന് ചുരുക്കം. ഇനി മറ്റൊരു വിഷയമാണ് പറയുന്നത്. നീതിമാനായ ഒരു വ്യക്തി മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ
അല്ലെങ്കിൽ ഒരു നാട്ടുകാർ നോമ്പനുഷ്ഠിച്ച 30 ദിവസമേ അവർ നോമ്പനുഷ്ഠിക്കേണ്ടതുള്ളൂ. കാരണം 31 ദിവസം അവിടെ എല്ലാം തന്നെ നമ്മൾ വെക്കുന്നത്. റമദാൻ 31-ാമത്തെ ദിവസം നോമ്പനുഷ്ഠിക്കേണ്ടത്. ശറൈയായ ഒരു ഹുജ്ജത്താണ് ഇവരവലംബമാക്കിയിട്ടുള്ളത്. ഇനി മാസപ്പിറവി കാണണം എന്നില്ല പെരുന്നാൾ ആഘോഷിക്കാൻ. ശറൈയായ തെളിവ് കൊണ്ട് ഇവിടെ എണ്ണം പൂർത്തിയായിട്ടുണ്ട് എന്നാണ്. അതേസമയം നീതിമാനായൊരു വ്യക്തിയുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഒരു ഫാസിഖോ പെണ്ണോ അങ്ങനെയല്ല, ഇയാൾ വിശ്വസിച്ച് അംഗീകരിച്ചതിൻ്റെ പേരിൽ നോമ്പ് തുടങ്ങിയ വ്യക്തിയാണെങ്കിൽ പിന്നെ 30 ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല. മറിച്ച് മാസപ്പിറവി കാണുന്നത് വരെ നോമ്പനുഷ്ഠിക്കണം. 31-ാമത്തെ ദിവസം നോമ്പനുഷ്ഠിക്കണം. റമദാൻ്റെ ഭാഗമായതുകൊണ്ടല്ല, അയാൾ അവലംബിച്ചിരിക്കുന്ന നോമ്പ് തുടങ്ങാൻ അയാൾ അവലംബിച്ചിരിക്കുന്ന തെളിവിൻ്റെ ബലക്കുറവാണ്. അക്കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നതും അതാണ്. നമ്മളെ ഫാത്തിമാരോ മറ്റോ ഒക്കെ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുടങ്ങാറുള്ളത്. 30 ദിവസമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തിരിക്കാറില്ല. ആ കൂട്ടത്തിൽ നാട്ടിലെ ആരെങ്കിലും വാസിക്കങ്ങളോ മറ്റോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഖാദി അംഗീകരിക്കില്ല. തദടിസ്ഥാനത്തിൽ നോമ്പ് ആരംഭിച്ച ആളുകളും ഉണ്ടാകും. അല്ലെങ്കിൽ ഖാദിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടില്ല, ഖാദിക്ക് അയാളെ ബോധ്യമാകാത്തതുകൊണ്ട്. പക്ഷേ അയാൾക്ക് അയാളെ ബോധ്യമായിട്ടുണ്ട്, അയാളെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും ബോധ്യമായിട്ടുണ്ടെങ്കിൽ അയാൾ അംഗീകരിക്കുന്ന ആളുകൾക്ക് നോമ്പ് തുടങ്ങാലോ, ഖാദി അവിടെ ഉറപ്പിച്ചോ ഇല്ലേ എന്നത് വിഷയമല്ല. ഈ സാഹചര്യത്തിൽ പിന്നെ പെരുന്നാൾ തുടങ്ങണമെങ്കിൽ മാസപ്പിറവി സ്ഥിരപ്പെടുക തന്നെ വേണം. വൈദാ സാമു ബലോബിറോയ്യത്തി ആദിരി, അവർ നോമ്പനുഷ്ഠിച്ചു. അത് നീതിമാനായൊരു വ്യക്തി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അഫ്തു റുബാദ സലാദി, 30 ദിവസം കഴിഞ്ഞാൽ അവർ നോമ്പ് നിർത്തണം. വൈലം എറവുൽ ഹിലാൽ, ശവ്വാൽ മാസപ്പിറവി കണ്ടില്ലെങ്കിൽ പോലും. വലമിക്കുന്നു ഖൈമുൻ, മേഘാവൃതവുമെന്നല്ല, ആകാശ മേഘാവൃതമല്ല, എന്നാൽ പോലും മാസപ്പിറവി കണ്ടില്ലെങ്കിലും. ലി കമാലിൽ ഇദ്ദത്തി, കാരണം അറബി മാസം എണ്ണം തെളിഞ്ഞതാണ് അവരുടെ കാരണം. ബി ഹുജ്ജത്തിൻ ശറഈയ, ശറഈയായ ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാസത്തിൻ്റെ എണ്ണം പൂർത്തിയായി എന്നതിനാൽ ഇനി പെരുന്നാൾ ആഘോഷിക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് വലൗസാമ ബി ഖൗലിമൻ യസിഖു ബിഹി, സത്യമാണ് എന്ന് വിശ്വസിച്ച അടിസ്ഥാനത്തിൽ ഒരാൾ നോമനുഷ്ഠിച്ചതാണെങ്കിൽ സുമ്മലം യറൽ ഹിലാല ബാദ സലാസി, 30 നോമ്പനുഷ്ഠിച്ചിട്ടും ശബാൽ മാസപ്പിറവി കണ്ടില്ലെങ്കിൽ, മാസ്വഹവി ആകാശം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നിട്ട് മാസപ്പിറവി കാണുന്നില്ലെങ്കിൽ, ലം യജൂസ് ലഹുൽ അൽ ഫിത്വർ, അവിടെ നോമ്പുറിക്കൽ ജായിസല്ല. അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാലും മതി മാസപ്പിറവി കണ്ടു എന്നുള്ളത്, ഒരു വാസിക്കായ ഒരാൾ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചാൽ നോമ്പുറിക്കാം. ഈ ഒരു വിഷയം. മറ്റൊരു വിഷയം, ഖാദിയുടെ അടുക്കൽ മാസപ്പിറവി കണ്ടതായി സാക്ഷ്യം വഹിച്ചു, ഖാദി അത് അംഗീകരിച്ചു, നോമ്പ് പ്രഖ്യാപിച്ചു, നോമ്പ് ആരംഭിച്ചു. അതിനുശേഷം സാക്ഷി പറഞ്ഞു ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു, ഞാൻ മാസപ്പിറവി കണ്ടിട്ടില്ല, ഞാൻ ഖാദിനോട് കളവ് പറഞ്ഞായിരുന്നു, ഖാദിനെ പറ്റിച്ചതായിരുന്നു എന്നൊന്നും പറഞ്ഞാൽ ഇനി അതിലൊന്നും പ്രസക്തിയില്ല. നോമ്പ് മുറിക്കാൻ പറ്റില്ല. വലവ് റജാ ഷാഹിദു ബാദ ഷുറൂഇഹിം ഫി സൗമി, നോമ്പിൽ പ്രവേശിച്ചതിന് ശേഷം സാക്ഷി പിന്മാറിയാൽ ലം യജൂസ് ലഹും അൽ ഫിത്വർ, നോമ്പ് മുറിക്കൽ ജായിസ്. ഇനി ഒരു നാട്ടിൽ മാസപ്പിറവി ദൃശ്യമായാൽ ആ ദൃശ്യമായതിൻ്റെ ആ നിയമം ഏതൊക്കെ രാജ്യങ്ങൾക്ക് ബാധകമാകും എന്നാണ് പറയുന്നത്. വൈദാ സബത്ത് റുയ്യത്തുഹു ബിബലദിൻ ലസിമ ഹുക്മുഹു അൽബലദുൽ ഖരീബ് ദൂനൽ ബഈദ്,
ഇതാണ് ഇനി പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ മർമ്മം. മാസപ്പിറവി ദൃശ്യമായതായി ഒരു നാട്ടിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിസരത്തുള്ള എല്ലാ നാടുകൾക്കും അതിൻ്റെ വിധി ബാധകമാണ്, ദൂരെയുള്ള നാടുകൾക്ക് ബാധകമല്ല. ഇത് ഷാഫിഈ മദ്ഹബിലെ ഒരു പ്രബലമായ അഭിപ്രായമാണ്. ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹനീഫിന്റെ മദ്ഹബ് പ്രകാരം എവിടെയെങ്കിലൊക്കെ ഒരു നാട്ടിലത്തെ രാജ്യത്ത് രാഷ്ട്രത്തിൽ മാസപ്പിറവി കണ്ടാൽ ബാക്കി എല്ലായിടത്തേക്കും അത് ബാധകമാണ് എന്നാണ്. അടുത്ത നാട് ദൂരെയുള്ള നാട് എന്ന മാനദണ്ഡം ഏതിനടിസ്ഥാനപ്പെടുത്തിയാണ്? പ്രബലമായ അഭിപ്രായത്തിൽ അത് ഉദയം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചാണ്. സൂര്യനും ചന്ദ്രനൊക്കെ വ്യത്യസ്തമായ സമയത്ത് ഉദിക്കുന്ന സ്ഥലമാണെങ്കിൽ അത് വിദൂരമായ നാടാണ്. രണ്ട് നാടുകളുടെയും ഉദയസമയം ഒന്നാണെങ്കിൽ അത് അടുത്ത നാടാണ്. അപ്പൊ ഈ നാട്ടിൽ കണ്ടാൽ ആ നാട്ടിലേക്കും ആ നോക്ക് ബാധകമാണ്. അവിടെയുള്ള ഒരു കാദി, അപ്പോൾ ഉദയസമയം ഉദയസ്ഥാനം ഒരുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ഒരു കാദി മാസപ്പിറവി കണ്ടതായി സ്ഥിരീകരിച്ചാൽ ഈ പറഞ്ഞ പ്രദേശത്തുള്ള എല്ലാ നാട്ടുകാർക്കും നോമനുഷ്ഠിക്കൽ നിർബന്ധമാവുകയാണ്. പക്ഷേ ആ വിവരം നമുക്ക് കിട്ടണം, ആ വിവരം കിട്ടണം. അതിന് രണ്ടാളെങ്കിലും നമുക്ക് വിവരം നൽകേണ്ടിയിരുന്നു പഴയ കാലത്ത്. ആ വിവരം നമുക്ക് കിട്ടൂല. അപ്പോൾ രണ്ട് നാട്ടിൽ രണ്ട് രീതിയിലാവും നോമ്പ്. കോഴിക്കോട് മാസപ്പിറവി കണ്ടു എന്ന് വിവരം നമുക്ക് നമ്മുടെ നാട്ടിലെത്താൻ പഴയ കാലത്തൊക്കെ രണ്ട് സാക്ഷികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി തിരിച്ചെത്തുക എന്നതായിരുന്നു. ചിലപ്പോൾ തിരിച്ചെത്തൂല, ചിലപ്പം വിവരം കിട്ടൂല, അവിടെ മാസപ്പിറവി കണ്ടിടണമെന്ന് അറിയില്ല. അങ്ങനെ അങ്ങനെ ആയിരുന്നു നടന്നിരുന്നത്. അതറിയാഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? മാസം കണ്ടാലല്ലേ നോമ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ നാട്ടിൽ നോമ്പുണ്ടാവില്ല, അടുത്ത നാട്ടിൽ നോമ്പുണ്ടാവും. അല്ലെങ്കിൽ ആ മാസപ്പിറവി ഈ ഉദയം സ്ഥലം ഒന്നായിട്ടുള്ള നാട്ടിൽ എവിടെയെങ്കിലും മാസപ്പിറവി കണ്ടതായി ആരെങ്കിലും ഒരാൾ നമ്മളോട് പറഞ്ഞു, ഖാദി മുഖേന അല്ലാതെ നമുക്കത് ബോധ്യപ്പെട്ടു, അപ്പോഴും നോമനുഷ്ഠിക്കൽ നിർബന്ധമാണ്. അതുപോലെ മുഖപാത്രായ സംസാരം നടക്കുന്നൊരു നാട്ടിൽ കോഴിക്കോട് കണ്ടിട്ടുണ്ട്, കാസർഗോഡ് കണ്ടിട്ടുണ്ട് എന്നൊക്കെ മതി. അത് കാഫിര്യങ്ങൾ പറഞ്ഞാൽ പോലും മതി എന്നാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ പറഞ്ഞത്. അതുപോലെ അടയാളങ്ങളെ കൊണ്ട് ഒന്നും അറിയാൻ മാർഗമില്ലാത്ത പ്രത്യേകമായ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് എവിടെയോ ഒരു രാജ്യത്ത്, അടയാളങ്ങൾ കൊണ്ട് അയാൾക്ക് മനസ്സിലായി മാസം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉദയസ്ഥാനം ഒന്നായിട്ടുള്ള സ്ഥലത്താണോ ഇയാളുള്ളത്? അയാൾക്ക് നിർബന്ധമാകും. അതിൻ്റെ ഒരു ഭാഗമാണ്, ഒരു ഉദാഹരണത്തിന് കൂക്കലായിരുന്നു പഴയകാലത്ത്. മാസപ്പിറവി എല്ലാവരും മാസം കണ്ടിടണമെന്ന് അറിയാനുള്ള ഒരു റേഡിയോ ഒക്കെ വന്നു. അതിനു മുമ്പ് ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല, എല്ലാവരുടെ വീട്ടിലും റേഡിയോ ഉണ്ടാവില്ല. അപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു നാട്ടിൽ നിന്ന് കൂക്കും, ആ കൂക്ക് കേട്ട് അടുത്ത നാട്ടുകാരും കൂക്കും. അങ്ങനെ ആ കൂക്ക് കോഴിക്കോട് നിന്ന് തുടങ്ങി അത് എല്ലാ ജില്ലകളിലേക്കും പടർന്നു പിടിക്കുന്ന വിധത്തിൽ അങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഈ നാട്ടിൽ കൂക്ക് കഴിഞ്ഞാൽ ആ കൂക്ക് കേൾക്കുന്ന അടുത്ത നാട്ടുകാർ അടുത്ത മിനിറ്റിൽ, അടുത്ത നാട്ടുകാർ അടുത്ത മിനിറ്റിൽ, അടുത്ത മിനിറ്റിൽ അങ്ങനെ അങ്ങനെ കൂക്കി 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 ആ കൂക്ക് കേട്ടിട്ടാണ് മാസപ്പിറവി കണ്ടിരുന്നത് ഉറപ്പിച്ചിരുന്നത് പഴയ കാലത്തൊക്കെ. മനസ്സിലാക്കിയത് അമാർത്തകളാണ് അടയാളങ്ങൾ. ഈ വിധത്തിലൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ വിഷയം നമ്മൾ പറയാം. വൈദാസഭത്തുറയ്യത്തുഹുബൻ, ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെട്ട ലസിമ ഹുക്മുഹു അൽ ബലദൽ ഖരീബ്, അടുത്ത നാട്ടുകാർക്കും അതിൻ്റെ വിധി നിർബന്ധമാണ്. ദൂരനുഭായി വിദൂരയുള്ള നാട്ടുകാർക്കല്ല. ഇതിൻ്റെ മാനദണ്ഡമാണ് പറയുന്നത് വേസ്ബുത്തിൽ ബോഴ്ദ് ബിഹത്തിലാഫിൻ മത്താലിയായി. മത്താലിയ ഉദയസ്ഥലം സമയം സ്ഥാനം വ്യത്യാസപ്പെടുക എന്നതാണ്
ദൂരെയുള്ള നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ഥിരപ്പെടുന്നത്. ഇതാണ് പ്രകരം. ഇനി ഖസ്റാക്കുന്ന ദൂരാണ് എന്ന് അഭിപ്രായമുണ്ട്. നിസ്കാരം ഖസ്റാക്കുന്ന ദൂരം ഒരു 80-90 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നിസ്കാരം ഖസ്റാക്കാലോ. ചില വണ്ടിമാർ പറയുന്നത് 132 കിലോമീറ്ററാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ മനസ്സിലാകുന്നത് 80-90 എന്നൊക്കെയാണ് എന്നാണ്. ഏതായാലും അത് നമ്മുടെ വിഷയമല്ല, അത് ചോദിച്ച് മനസ്സിലാക്കുക. വൽമുറാദ് ബിഖ്തിലാഫിഹ അൻ യതബഅ അദൽ മഹല്ല, ഉദയ സ്ഥാനം വ്യത്യാസപ്പെടുക എന്നുകൊണ്ട് ഉദ്ദേശം രണ്ട് മഹല്ലുകൾ അകലുക എന്നാണ്. രണ്ട് സ്ഥാനങ്ങൾ ഏത്? ഉദയസ്ഥാനം വ്യത്യാസപ്പെടുക, അകലുക എന്നാണ്. എന്നുവെച്ചാല് ബിയത്തബാഅദൽ മഹല്ലാന ബിഹൈസുൽ റുയ ഫി ഹദിഹി മാ ലം യുറ ഫിൽ ആഖിർ ഗാലിബൻ. ഇതാണ് ഒരു നാട്ടിൽ കണ്ടാൽ മറ്റൊരു നാട്ടിൽ സാധാരണ കാണാറില്ല, ആ വിധത്തിൽ രണ്ട് മഹല്ലുകൾ അകല നിൽക്കുക എന്നാണ് ഉദയ സ്ഥാനം വ്യത്യാസപ്പെടുക എന്ന്. അതെത്രയാണാവോ? ഒരു നാട്ടിൽ കണ്ടാൽ അടുത്ത നാട്ടിൽ കാണപ്പെടാറില്ല, ആ വിധത്തിൽ രണ്ട് മഹല്ലുകൾ അകലുക എന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? അതിനെത്ര കിലോമീറ്റർ വേണ്ടി വരും? അതാണ് പറയുന്നത്. അൻവാറിൽ പറഞ്ഞതാണിത്. ഇമാം താജ് തിബിരിസിയും മറ്റുമൊക്കെ ശരിവെച്ചിട്ടൊരു അഭിപ്രായം, ലാ യുംകിനു ഇഖ്തിലാഫുഹാ അഖല്ല മിൻ 24 ഫർസഖ്, 224 ഫർസഖിൽ കുറച്ച് ഉദയസ്ഥാനം വ്യത്യാസപ്പെടുക എന്നത് സാധ്യമല്ല. ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്ററാണ്. അപ്പോൾ 200 കിലോമീറ്റർ, 200-202 കിലോമീറ്ററിൽ കുറഞ്ഞ് അകത്തുള്ള എല്ലാ പ്രദേശവും ഉദയസ്ഥാനം ഒന്നാണ് എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ കാസർഗോഡ് കണ്ട അങ്ങോട്ടൊക്കെ ബാധകമാണ് എന്നർത്ഥം, കാരണം 200 കിലോമീറ്റർ ഇല്ലല്ലോ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയുന്ന സ്ഥലം ഉണ്ടമ്പറമ്പ്. ഈ അഭിപ്രായം ഇതിനോട് ബന്ധപ്പെടുത്തി ഒന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, സുബുക്കീമാമും മറ്റൊക്കെ പറഞ്ഞൊരു അഭിപ്രായം, കിഴക്കൻ നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ പടിഞ്ഞാറ് നാട്ടിൽ മാസപ്പിറവി കാണാൻ നിർബന്ധമാണ്. പടിഞ്ഞാറ് നാട്ട് കണ്ടു നിരുതിയിട്ട് ഇവിടെ കാണണമെന്നില്ല, കിഴക്ക് കാണണം. അപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ കിഴക്കാണല്ലോ, ഇവിടെ കാണേണ്ട നിർബന്ധമാണ്. അതേസമയത്ത് കാസർഗോഡ് ഉണ്ട് നിരുതിയിട്ട് തൃശ്ശൂർ കാണണമെന്നില്ല. സുബക്കീബാമൻ നടത്തിയിട്ടുണ്ട്, തബയാഹു ഖൈറുഹു, മറ്റുള്ളവർ അഭിപ്രായത്തെ പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട്. അലാന്നഹു യൽസു മിനർ റുയ്യത്തി ഫി ബലദി ശർഖി, ശർഖിയായ കിഴക്ക് നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ. അപ്പോൾ മത്താലി വ്യത്യാസം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം. റുയ്യത്തുഹു ഫിൽ ബലദിൽ ഖർബിഹി, ഖർബിഹി പടിഞ്ഞാറൻ ദേശങ്ങളിൽ അത് കാണൽ നിർബന്ധമാകും. പിന്നെ കാര്യമാണ്, നേരെ തിരിച്ചു വരണമെന്നില്ല, കാരണം ഇതില്ലെങ്കിൽ കാരണം കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുമല്ലോ ഖബലു, പടിഞ്ഞാറ് നാടുകളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്. അങ്ങനെ തന്നെയല്ലേ, മഹരിബാങ്ക് തിരുവനന്തപുരത്ത് കൊടുത്ത് പിന്നെ 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ നമ്മളെ നാട്ടിലൊക്കെ മാസം മഹരിബാങ്ക് കൊടുക്കുക. കാരണം കിഴക്കൻ നാടുകളിൽ പടിഞ്ഞാറ് നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ രാത്രി പ്രവേശിക്കുമല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞതിൻ്റെ താല്പര്യം മത്താലി വ്യത്യാസപ്പെട്ടാലും കുഴപ്പമില്ല എന്നല്ലേ. അതെ, അപ്പോൾ ഖദിയത്തു കലാമി അനഹു മുത്താറു യഫിയ ഷർത്തിയൻ, കിഴക്കിൽ കണ്ടാൽ ലസിമ കുല്ല ഖർബിയൻ, പടിഞ്ഞാറുള്ളവർക്കൊക്കെ നിർബന്ധമാണ്. ബിൻ നിസ്ബത്തി ഇലൈഹി, ആ കിഴക്കനിലേക്ക് ചേർത്തി നോക്കിയിട്ട് അല്ലാമൽ ബിത്തിൽ, പടിഞ്ഞാറിൽ കണ്ട ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ. വൈനി അഖ്തലഫത്തിൽ മത്താലി, ഉദയസ്ഥാനം വ്യത്യാസപ്പെട്ടാലും ഉദയം വ്യത്യാസപ്പെട്ടാലും. ചുരുക്കത്തിൽ രണ്ട് മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയം തീരുകയാണ്, എങ്ങനെയാണ് മാസപ്പിറവി സ്ഥിരപ്പെടുക എന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് മാനദണ്ഡം. അപ്പോൾ കാദിമാർ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാദിമാരും ഇങ്ങനെ വെവ്വേറെ വെവ്വേറെ ഇങ്ങനെ സ്ഥിരീകരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നതന്നെ കോഴിക്കോട് കാദിൻ്റെ അടുത്ത് കണ്ടാൽ മതി, ഇനി ആ കാദി കണ്ടാൽ തന്നെ ബാക്കിയുള്ള എല്ലാ കാദിമാർക്കും ആ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ കാദിമാർ ഓരോ കാദി ഉറപ്പിക്കുക എന്നുള്ളതൊരു ഇതിന് നമുക്ക് മനസ്സിലാവുന്നില്ല, വിവരം കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ഖാദി ഉറപ്പിച്ചാൽ മതി, പിന്നെ നമ്മളെ പ്രാദേശിക ഖാദി വേറെ ഉറപ്പിച്ചാൽ മറ്റേ ഖാദി ഉറപ്പിച്ചാൽ എന്നൊന്നും ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാകുന്നില്ല.
ഇന്നലെ ഞാൻ സംസാരിച്ചെന്ന് അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഖാദി ഉറപ്പിച്ചാൽ ആ വിവരം നമുക്ക് കിട്ടണം. ആ വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമാണ്. ഖാദി ഉറപ്പിക്കാതെയാണ് വിവരം കിട്ടിയതെങ്കിൽ ഖാദി ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും നിർബന്ധമാകും എന്നുള്ളതാണ് വിഷയം. എല്ലാവർക്കും നിർബന്ധമാകും എന്നുള്ളതാണ് വിഷയം. ആ വിവരം അറിഞ്ഞവർക്കൊക്കെ നിർബന്ധമാകും. ഖാദി ഉറപ്പിച്ചിട്ടില്ലെങ്കിലും കണ്ട വിവരം വിശ്വസിക്കുന്നുണ്ടോ, അത് കാഫിറാണെങ്കിൽ പോലും നമുക്ക് അതിനെ അവലംബിക്കാം. ഇനി മുസ്തഫീദായ വിവരമാണെങ്കിലും പറ്റും. അതേസമയത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് സ്വപ്നം, കശ്ഫ് ഇതിനോടൊന്നും ആള ആസപ്രവ്യാന്ന് പറഞ്ഞ് അംഗീകരിക്കേണ്ടില്ല. എന്നാൽ റസൂലിനെ സ്വപ്നത്തെ കണ്ടിട്ട് പറഞ്ഞു നാളെ റമദാനാണെന്ന് പറഞ്ഞു പറ്റൂല. റസൂലിനെ സ്വപ്നം കണ്ട് തെറ്റാന്നല്ല, സ്വപ്നത്തെ കണ്ട കാര്യം ഉണരുമ്പോഴേക്ക് നമുക്ക് കൃത്യത കിട്ടൂല, പലതും നഷ്ടപ്പെട്ടു പോകും എന്നതാണ് അതിലുള്ള കാര്യം. ഒരു ഇബാദത്തക്കാകുമ്പോൾ അതിന് കൃത്യതയുള്ള ഇവരാവണ്ടേ. അതേപോലെ മറ്റൊരു കാര്യം, നീതിമാനായ ഒരാൾ ഖാദിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാൽ മതി, ഞാൻ മാസപ്പിറവി കണ്ടു എന്നേ പറയേണ്ടതേ ഉള്ളൂ. അല്ലാതെ പടിഞ്ഞാറ് കണ്ട്, അതിൻ്റെ എത്ര വലിപ്പമുണ്ട്, ഇത്ര വട്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കലൊന്നും നിർബന്ധമല്ല. ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത്രേ ഖാദി വല്ലാതെ വിസ്തരിച്ചപ്പോൾ തൊപ്പിക്കൊടോളം വലിപ്പത്ത് മാസം കണ്ടാലും ഞാൻ പോയി പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീതിമാനായ വ്യക്തിയാണെങ്കിൽ. നീതിമാൻ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നീതിമാനായാൽ മതി, അല്ലാതെ അയാളെ രഹസ്യം അന്വേഷിച്ച് അയാളുടെ ഉൾജീവിതമൊക്കെ ഖാദിമാർ ആളെ വിട്ട് പരിശോധിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി അങ്ങനെയുള്ള ബാത്തിനായ ആയതിലാവണം എന്നില്ല. അക്കാര്യം മനസ്സിലാക്കി. പിന്നെ മറ്റൊന്ന്, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. മുനജ്ജിമ് ഹാസിബ്, കണക്ക് നോക്കിയിട്ട് ഉദയം സ്ഥാനം മറ്റു കാര്യങ്ങളൊക്കെ മാനദണ്ഡമാക്കി മാസപ്പിറവി നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അല്ലാഹു റസൂൽ വ്യക്തമാക്കി പറഞ്ഞു, ബുഖാരിയുടെ ഹദീസ് ഉണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം സൂമൂലി റുയ്യത്തി, മാസപ്പിറവി കണ്ടതിൻ്റെ പേരിൽ നോമ്പ് അനുഷ്ഠിക്കുവീൻ, വാഫ്തിറുലി റുയ്യത്തി കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾ നോമ്പ് മുറിക്കുവീൻ എന്നാണ് പറഞ്ഞത്. ഫൈൻ ഗുമ്മ അലൈക്കും, നിങ്ങളുടെ നിങ്ങൾക്ക് ആകാശം മേഘാവൃതമാണ്, ചന്ദ്രൻ അവിടെ ഉണ്ട്, പക്ഷേ മേഘാവൃതമായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ശാബാന സലാസീൻ, റമദാന്റെ എണ്ണം നിങ്ങൾ 30 പൂർത്തിയാക്കി പിറ്റേന്ന് നോമ്പ് തുടങ്ങുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ കണക്ക് നോക്കുന്ന ആളുകളുടെ അവസ്ഥ നമ്മൾ അംഗീകരിക്കാൻ കഴിയില്ല. സുബ്ഖി ഇമാം റളിയല്ലാഹു തആല അനുഹത്തങ്ങൾ ഈ വിഷയത്തിൽ ഒരു വ്യത്യസ്തമായി പ്രായം പറഞ്ഞിട്ടുണ്ട്. മാസപ്പിറവി കാണൂല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു, ഇല്ല, സൂര്യോദയം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അല്ല, എന്താ, ചന്ദ്രപ്പിറവി ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഇതിൻ്റെ കണക്ക് നോക്കുന്ന ആളുകൾ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ മാസപ്പിറവി കണ്ടു എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല എന്ന് സുബക്കീമാൻ പറയുന്നുണ്ട്. അതേസമയത്ത് മാസപ്പിറവി കാണാമെന്ന നിഗമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതായാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം, അതായത് ചന്ദ്രൻ ഉദിച്ചു ഇത്ര മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് കാണാവുന്നതാണ് എന്ന കണക്ക് പ്രകാരം ആകാശത്ത് ഇത്ര സമയം ചന്ദ്രൻ ഉണ്ടാകും അതുകൊണ്ട് കാണാവുന്നതാണ് എന്ന ഒരു ഹാസിബിൻ്റെ കണക്ക് ഏതായാലും നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. കാരണം അതൊക്കെ ഇപ്പം പറഞ്ഞാൽ ആകാശത്തിൻ്റെ അവസ്ഥയും നോക്കുന്നവൻ്റെ അവസ്ഥയും ആകാശത്തിലുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളും തെളിമയും തെളിമിൻ്റെയും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതായതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ കാണാൻ സാധ്യതയുണ്ട് എന്ന ആ സാധ്യത കേവലം ഒരു സാധ്യതയാണ്. ആ ഒരു സാധ്യത തന്നെയാണ്, അതിനേക്കാൾ നല്ലത് പിന്നെന്താണ്, കണ്ടാൽ നോമ്പ് ഒരുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മാസപ്പിറവി കാണാമെന്ന ഈ ഉത്തമപ്രസ്ഥാനക്കാരുടെയൊക്കെ കാണാൻ സമയമുണ്ട്, ഇത്ര മിനിറ്റ് ഉണ്ട് ഇത്ര മിനിറ്റ് ഉണ്ട് എന്നതിനെ ലാക്കാക്കി കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നാടിനും ആളുകൾക്കും നോക്കുന്നവർക്കനുസരിച്ചും ആകാശത്തിൻ്റെ തെളിവിനനുസരിച്ചും തെളിവില്ലായ്മക്കനുസരിച്ചും ഒക്കെ വ്യത്യാസപ്പെടാവുന്നൊരു സംഗതിയായതുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ് എന്ന ആ പ്രയോഗത്തെ നമുക്ക് അടിവരയിടാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി.